ബിഗ് ബോസിൽ ഈ ലവ് സ്ട്രാറ്റജിയും കൊണ്ട് നടക്കുന്ന കുറെ മഹാന്മാരും മഹതികളും ഉണ്ടല്ലോ. അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ആദ്യം കുറച്ച് ഡൗട്ട് ആയിരുന്നു. അതായത് സാഗറിന് സെറീനെ ഇഷ്ടം, സെറീനയ്ക്ക് സാഗറിനെ ഇഷ്ടം, ജുനൈസിന് സെറീനെ ഇഷ്ടം, നാദിറയ്ക്ക് സാഗറിനെ ഇഷ്ടം. പക്ഷെ ജുനൈസും നാദിറയും കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ്. ജുനൈസും സാഗറും ഫ്രണ്ട്സാണ്. പക്ഷെ സെറീന വന്നതോടുകൂടി സാഗറിനും ജുനൈസിന്റെ ഇടയ്ക്ക് ചെറിയൊരു വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, സാഗറിന് സെറീനെ ഇഷ്ടമാണ്, സെറീനയ്ക്ക് അങ്ങോട്ട് ഒരു താല്പര്യം ഉണ്ട്. അതിലിപ്പോ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം, ചിലപ്പോൾ റിയൽ ആയിരിക്കാം, അതെന്തേലും ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെയാണ് സംഗതി. പക്ഷെ സാഗർ നാദിറെ കാണുന്നത് ഒരു ഫ്രണ്ടായിട്ട്, അത് സാഗർ വളരെ മാന്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ നാദിറയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിലേക്ക് ഞാൻ വരാം. സെറീന ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ജുനൈസിനെ ഒരു ബ്രദറായിട്ട്, ഒരു ബ്രദർഹുഡ് ഫീലാണ്, വേറൊന്നും എനിക്കില്ല എന്ന് സെറീനെ വളരെ മാന്യമായി സംസാരിക്കുന്നുണ്ട്. ഇവിടെ നാദിറയുടെ കേസാണ് എടുത്തു പറയേണ്ടത്. ജുനൈസ് നാദിറെ നൈസായിട്ട് ഇളക്കി വിടുന്നുണ്ടായിരുന്നു, എങ്കിൽ പോലും സാഗർ വളരെ മാന്യമായി പറഞ്ഞു മനസ്സിലാക്കി, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, എനിക്ക് നല്ലൊരു ഫ്രണ്ട്, അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒന്നുമില്ല എന്ന് വളരെ മാന്യമായി പല പ്രാവശ്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നാദിറ പറയുന്നത് എനിക്കത് എക്സ്പ്രസ് ചെയ്യും, ഞാനത് വരും ദിവസങ്ങളിൽ വീണ്ടും പുറത്തോട്ട് കാണിക്കും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്കാ ടോക്സിസിറ്റി എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കില് ബിഗ് ബോസ് അൺഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്, അതിൽ വന്നൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. എവിടെ വെക്കാം, ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലോക്കായിരിക്കുന്നത് സാഗറാണ്. വളരെ ശരിയാണ്. നോ പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ കാർഡ് എടുത്തിടും. ശരിയാണ്. ഹെട്രോസെക്ഷ്വൽ ആയ സാഗറിന് ഇപ്പോഴും മെയിൽ ജെനിറ്റൽസ് ആയി നടക്കുന്ന നാദിറെ ഇഷ്ടമാകില്ല. സ്വാഭാവികം. അത് ഓരോ ആൾക്കാർ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്, ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കാരെ സ്നേഹിക്കണമെന്നുള്ളത്. സാഗറിനെ കുറ്റം പറയാൻ പറ്റില്ല. പല തവണ അവൻ അത് മാന്യമായി പറഞ്ഞതുമാണ്, അതും ശരിയാണ്. എന്നിട്ടും ആ ട്രാക്കിൽ പോയി അവളോട് മിണ്ടിക്കൊണ്ടിരിക്കണം, കൂടെ ഇരിക്കണം, കൂടെ കിടക്കണം. ഇനി മുതൽ താൻ കൂടുതൽ എക്സ്പ്രസീവ് ആകും, അപ്പോൾ സാഗർ ദേഷ്യത്തോടെ റിയാക്ട് ചെയ്യരുത് എന്നൊക്കെ നാദിറ പറയുന്നത് എക്സ്ട്രീം ടോക്സിക് ആണ്. വളരെ ശരിയാണ്. ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഒരാളോട് ഇഷ്ടം തോന്നി അയാൾ തിരിച്ച് നോ പറഞ്ഞാൽ അത് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഞാൻ എക്സ്പ്രസ് ചെയ്യും, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പുറകെ വരും, എൻ്റെ കൂടെ ഇരിക്കണം, അതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, അവൾ റെപ്രസെന്റ് ചെയ്യുന്ന മൊത്തം കമ്മ്യൂണിറ്റിയെ സമൂഹത്തിൽ വീണ്ടും നെഗറ്റീവ് ആക്കാനും ചാൻസ് ഉണ്ട്. ശരിയാണ്. നാദിറ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മൊത്തം അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അതിപ്പോ ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരാളുടെ പുറകെ അയാൾ റിജക്ട് ചെയ്തിട്ടും വീണ്ടും അയാളുടെ പുറകെ നടക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു വില കാണത്തില്ല സമൂഹത്തിന് മുന്നിൽ. ആ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ മുന്നിലും ഒരു വില കാണത്തില്ല. പിന്നെ പുറകെ പോകാതിരിക്കുക. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരോ മേഖലയിൽ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ചിന്താഗതി മാറി. ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയാണ്, പണ്ടൊരു മോശം അഭിപ്രായമായിരുന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും വീണ്ടും അവർക്കൊരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കും. സാഗർ അവിടെ ഏത് തരത്തിലുള്ള പ്ലേയും ആയിക്കോട്ടെ, ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടവരോട് അവനുള്ള സേഫ് കോർണർ ആണ് നാദിറയോട്. അത്രയും ക്ലോസ് ആയി അവൻ പെരുമാറാൻ കാരണം. നാദിറ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് സാഗർ പോയി കമ്പനിയായി, അത്രയുള്ള സംഗതി. പക്ഷെ അത് നാദിറ എടുത്തിരിക്കുന്നത് വേറെ രീതിയിലാണ്. ക്ലോസ് ആയി അവൻ പെരുമാറാൻ കാരണം, അതുകൊണ്ടാണ് ക്ലോസ് ആയി പെരുമാറാൻ കാരണം. അത് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഇറ്റ് ഫീൽ ഡിസ്കസ്റ്റിംഗ്. ശരിയാണ്. നാദിറ ഇൻ ലാസ്റ്റ് ടു ഡേയ്സ് ഭയങ്കര ബോറ കേട്ടോ. സാഗർ നോ പറഞ്ഞു. വീണ്ടും സാഗറിന്റെ പുറകെ നടക്കുക. സാഗർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം സെറീനയുടെ കൂടെയാണ്. അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാക്കുക, താല്പര്യമില്ല എന്ന് പറയും. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബോധമുള്ള ഏത് മനുഷ്യൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ മെച്ചുവർ ആയിട്ട് അങ്ങ് മാറി കൊടുക്കുക. ഗെയിം കളിക്കുക, ഗെയിം കളിക്കും. കാര്യം വലിയൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വരുമ്പോൾ അവർക്ക് വേണ്ടി കളിക്കുക, അല്ലാതെ അവിടെ പ്രേമോ അതൊക്കെ പുറത്തു പോയിട്ട് നോക്കാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അവിടെ ഗെയിം കളിക്കണം, ഗെയിം കളിക്കുക. മലയാളം ബിഗ് ബോസിൽ ആദ്യത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥത കൊടുക്കും. വേറെ ലക്ഷ്യം മാറി പോകരുത്. ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നാദിറ നല്ല ഗെയിമറാണ്, നല്ലതായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, സ്ട്രോങ് ആണ്. പക്ഷെ മലയാള സമൂഹം എങ്ങനെ നാദിറെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. കാര്യം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ എപ്പോഴും മലയാളീസ് ഒന്ന് താത്തിയാണ് കാണുന്നത്, അതുകൊണ്ട് എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ദിവസം നാദിറ നിലവിൽ നിന്നിട്ടുണ്ട്. അത് നാദിറയുടെ കഴിവാണ്, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഈ രീതിയിൽ വെറുപ്പീര് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അധികകാലം പോത്തില്ല. ആൾക്കാർ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും, നാദിറ ഔട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് ആ പരിപാടി നിൽക്കരുത്.
നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ച നാദ്രയ്ക്ക് കൊള്ളാം. പിന്നെ സാഗർ സെറീന അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് അങ്ങോട്ട് കൂടുതൽ താല്പര്യം കാണും, അതുകൊണ്ടേക്ക് അവർ ഇത് സംസാരിക്കുന്ന മിണ്ടുന്നു, അവരിഷ്ടമല്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അവർ മനസ്സിഷ്ടം കാണും, ചിലപ്പോൾ സ്ട്രാറ്റജി ആയിരിക്കാം മേ ബി എന്തെങ്കിലും ആയിക്കോട്ടെ. ജുനേസിന്റെ കാര്യമാണെങ്കിൽ ജുനേസ് നാദ്രയെ ഇളക്കി കൊടുക്കുന്നത് വെറും ചീപ്പ് പരിപാടിയാണ്. ജുനേസും ഈ പറയുന്ന പോലെ സെറീനെ ടോർച്ചർ ചെയ്യാതിരിക്കുക, ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആ ഒരു കാര്യം പിന്നെ സംസാരിക്കരുത്, അതവിടെ വിട്ടേക്കണം, ഭയങ്കര ബോറായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, സാഗറിന്റെ ഒരു പ്രവൃത്തി, അതുപോലെ തന്നെ സെറീന നാദിറ റെനീഷ ഇവരെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കൂടി. അതായത് റെനീഷയും സാഗറും ജയിലിൽ കിടക്കുക, ജയിലിൽ കിടന്നപ്പോ സാഗർ വായിക്കാതെ വെള്ളം ഒഴിച്ചിട്ട് തുപ്പുന്നുണ്ട്. സാഗറിന് ഒരു സ്വഭാവമുണ്ട്, എല്ലാം ക്രിയേറ്റീവായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണം, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ക്രിയേറ്റീവായിട്ട് വായിൽ വെള്ളം ഒഴിച്ചിട്ട് എച്ചിട്ട് തുപ്പിയത് വീഴുന്നത് നാദിറയുടെ ഫേസിൽ തെറിക്കുന്നുണ്ട്, സെറീനയുടെ ഈ ഭാഗത്ത് തെറിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവര് മിണ്ടിയില്ല, നാദിറ ആയിക്കോട്ടെ സെറീന ആയിക്കോട്ടെ മിണ്ടിയില്ല. ഇതേ സ്ഥാനത്ത് അഖിൽമാരാറോ വിഷ്ണുവോ ഇവര് വല്ലവരും ആയിരുന്നു ഈ കാര്യം ചെയ്തതെങ്കിൽ അവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത്, ഈ സാഗർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നത് എന്തുകൊണ്ടും ശരിയല്ല. അത് അവരീ തുപ്പ് കൊണ്ട ആൾക്കാർക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ, നാട്ടുകാർ കാണുന്നതാണ്, ജനങ്ങൾ കാണുന്നതാണ്, വീട്ടുകാർ കാണുന്നതാണ്, ഒരാളുടെ തന്നെ എച്ചിൽ തുപ്പ് മേടിച്ചിട്ട് മിണ്ടാതിരിക്കുക, അത് ആരാണെങ്കിലും റിയാക്ട് ചെയ്യണം. വെറും ചീപ്പ് പരിപാടി കാണിച്ച്, ബോധമില്ലാത്ത പരിപാടിയാണ് സാഗർ കാണിച്ച്. സാഗർ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചത്, ഓക്കെ കയ്യിലെ ശകലം വെള്ളം എടുത്തിട്ട് തെറിക്ക് ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ തുപ്പുക എന്നൊക്കെ പറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ മൂക്കി കൈയിട്ടിട്ട് വായിൽ വെക്കുന്നത് പോലല്ലേ കാണിക്കുന്നേ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വായിൽ ഇട്ടിട്ട് ഇങ്ങനെ തുപ്പി കളിക്കും. കൊച്ചു പിള്ളേർ ഇപ്പൊ കാണിക്കത്തില്ല, അവർക്ക് അറിവായിട്ടുണ്ടല്ലോ. എന്നിട്ടാണ് 19 വയസ്സുള്ള സാഗർ ഈ പരിപാടി കാണിക്കുന്നത്, വെറും ചീപ്പ് വെറും ചീപ്പ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും സെറീനയും നാദിറയും പറയുന്നു, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല, നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. മൂലക്ക് ഇരുന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് റിയാക്ട് ചെയ്യാതിരുന്നിട്ട് പിന്നെ ഇരുന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞു കാണും, അല്ലെങ്കിൽ ആലോചിച്ച് കാണും, അയ്യോ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു, ഇല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും. അതുകൊണ്ട് രാത്രിയിൽ സെറീനയും നാദിറയും കൂടെ മാറി നിന്നിട്ട് കിച്ചണി വെച്ചിട്ട് പറയുന്നു, നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ സെറീനയും പറഞ്ഞു, ശരിയാ ഞാൻ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്, ആരെ ബോധിപ്പിക്കാൻ, നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ ഇങ്ങനെ കാണിക്കുന്നത്. അയ്യേ അട്ടാ, ഇനിയിപ്പോ ലാലേട്ടന്റെ എപ്പിസോഡ് വന്നു, ലാലേട്ടന്റെ എപ്പിസോഡില് മതേശ്വര ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും എല്ലാ അവർ അമ്മമാർക്ക് വേണ്ടിയിട്ട് ലെറ്റർ എഴുതി, നല്ലൊരു എപ്പിസോഡായിരുന്നു. പിന്നെ അതാ എപ്പിസോഡിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു സ്ക്രീൻ സ്പേസ് കിട്ടിയത് വിഷ്ണുവിനും ശ്രുതിക്കുമായിരുന്നു, ഇവർ രണ്ടുപേരും വഴക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്, വഴക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നു അവരായിരുന്നു, വേറെ കൂടുതലൊന്നും ആ എപ്പിസോഡ് നടന്നില്ല. എന്തായാലും അടുത്ത ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഒരാൾ പോകും, അത് മിക്കവാറും അഞ്ചു ആകാനാണ് ചാൻസ്, നമുക്ക് ഒരു പ്രഡിക്ഷൻ അങ്ങ് വെച്ചേക്കാം, അഞ്ചു ദിവസം പോകാനാണ് ചാൻസ്. പിന്നെ അവസാനമായിട്ടൊരു കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രുതി ഈ റിനോഷിന്റെയും മിഥുന്റെയും ഗ്രൂപ്പിൽ നിന്ന് ചാടിയെന്ന് തോന്നുന്നു, അതായത് കഴിഞ്ഞ ആ ബോക്സ് പിടിക്കുന്ന ടാസ്കില് റിനോഷും മിഥുനും സേഫായി, ശ്രുതിയാണ് ഇരയായി പോയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ നിന്ന് ചാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നൈസായിട്ട് ശ്രുതി, എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയണം. അപ്പൊ ഇനിയിപ്പോ ഞായറാഴ്ച എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം, കടുത്തരുള്ള എനിക്ക് പറയാനായിട്ട്. ശരി.